നമസ്കാരം, ദ അറേബ്യൻ സ്റ്റോറീസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ജീവനക്കാർക്കും സന്ദർശകർക്കും മാസ്ക് നിർബന്ധമാക്കി. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് 2023 ജനുവരി 2 തിങ്കളാഴ്ച മുതൽ ആശുപത്രി ജീവനക്കാർക്കും സന്ദർശകർക്കും സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ അധികൃതർ മാസ്ക് നിർബന്ധമാക്കിയത്. ഒമാൻ പ്ലാസ്റ്റിക് ബാഗുകളുടെ ഇറക്കുമതി നിരോധിച്ചു. 2023 ജനുവരി 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിലുണ്ട്. കമ്പനികൾക്കും പ്രസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കും ഒമാനിലേക്ക് പ്ലാസ്റ്റിക് ബാഗുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തുന്നതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. നിയമലംഘനം നടത്തുന്നവരിൽ നിന്നും 1,000 റിയാൽ പിഴ ഈടാക്കുന്നതാണ്. എണ്ണവില ബാരലിന് $55 എന്ന നിരക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് 2023 സാമ്പത്തിക വർഷത്തെ ഒമാനിന്റെ ബഡ്ജറ്റ് എന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. 2023 ബജറ്റിൽ 10.05 ബില്യൺ റിയാലിന്റെ വരുമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 2022 അപേക്ഷിച്ച് 5% കുറവാണിത്. പ്രകൃതിവാതകത്തിൽ നിന്നുള്ള ഈ വർഷത്തെ വരുമാനം കുറച്ചാണ് കാണിച്ചിരിക്കുന്നത്. 2023 ബജറ്റിൽ 1.3 ബില്യൺ റിയാലിന്റെ ധനക്കമ്മിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒമാനിൽ നിന്നുള്ള വാർത്തകൾക്കും സമകാലിക വിവരങ്ങൾക്കും ദ അറേബ്യൻ സ്റ്റോറീസ് .com സന്ദർശിക്കൂ.